Subscribe now and press the bell icon. Never miss an update. വ്യാജരേഖ കേസിലെ മൂന്നാം പ്രതി ആദിത്യയെ സന്ദർശിച്ച് സ്നേഹ ഊഷ്മളത പകർന്ന ഇടയന്തരത്തിൽ പിതാവ്. ആരോപിക്കപ്പെട്ടാലും കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടാലും നിരപരാധിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആരെയും കാണാം, എവിടെയും പോയി സന്ദർശിക്കാം, കുശല അന്വേഷണങ്ങൾ നടത്താം. ആദിത്യൻ നിരപരാധിയാണെങ്കിൽ ഇടയന്തരത്തിൽ പിതാവ് വലിയൊരു ക്രൈസ്തവ മൂല്യത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്. എന്നാൽ അതോടൊപ്പം പൊതുജനം ചോദിക്കുന്നു, കുറവലങ്ങാട് കന്യാസ്ത്രീകളുടെ വ്യാജ ആരോപണങ്ങളുടെ ഭാഗമായി താൻ നിരപരാധിയാണെന്നതിനാൽ ജാമ്യം പോലും വേണ്ട എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞ് ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി തീർന്ന ബിഷപ്പ് ഫ്രാങ്കോ ജയിൽവാസം അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കി, സത്യാവസ്ഥ മനസ്സിലാക്കി പല മെത്രാന്മാരും ആത്മീയ ഗുരുക്കന്മാരും വിശ്വാസികളും അദ്ദേഹത്തെ സന്ദർശിക്കുകയും ആത്മീയ ശക്തി പകരുകയും ചെയ്തപ്പോൾ അതിനെ വിലപേശലും ഇല്ലാത്ത തെളിവുകൾ പോലും നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുപ്രചരണങ്ങൾ നടത്തിയവർക്ക് എന്തുപറ്റി? പോലീസ് സർവത്ര തെളിവുകൾ വ്യക്തമായി നൽകിയിട്ടും ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമോ എന്ന ഭയത്താൽ മുൻകൂർ ജാമ്യവും പത്രസമ്മേളനവും ഒളിവു ജീവിതവും അരങ്ങേറിയിട്ടും ആദിത്യയോട് കാണിക്കുന്ന ആഭിമുഖ്യം സ്വന്തം കൈ പൊള്ളിയപ്പോഴുണ്ടായതാണോ എന്ന് സംശയിക്കുന്നുവെന്നും ജനങ്ങൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update.